ഭവനരഹിതയായ വിധവയും ആറുമാസം പ്രായമായ പെൺകുട്ടിയുടെ മാതാവുമായ യുവതിക്ക് വേണ്ടി വലിയകുന്നിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ ദാനം മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു. കുടുംബത്തിന് വേണ്ടി എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് താക്കോൽ സ്വീകരിച്ചത്. ഭവനരഹിതയായ വിധവയും ആറുമാസം പ്രായമായ പെൺകുട്ടിയുടെ മാതാവുമായ യുവതിക്ക് വേണ്ടി വലിയകുന്നിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനമാണ് ശനിയാഴ്ച നടന്നത്. താക്കോൽദാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു. കുടുംബത്തിന് വേണ്ടി എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് താക്കോൽ സ്വീകരിച്ചത്. ആക്ടോൺ ചെയർമാൻ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നാൽ സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ലെന്നും സഹായിക്കാൻ സമ്പത്തില്ലാത്തവർക്ക് ശാരീരിക അധ്വാനത്തിലൂടെയും മറ്റും വേറിട്ട മാർഗങ്ങളിലൂടെയും സഹായങ്ങൾ ചെയ്യാമെന്നും മന്ത്രി കെ ടി ജലീൽ ഉദ്ബോധിപ്പിച്ചു. ഈ വീട് വെക്കുന്നതിനുള്ള സ്ഥലം സംഭാവന നൽകിയ വ്യക്തിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരിഞ്ച് സ്ഥലം വിട്ടുകൊടുക്കാൻ ആളുകൾ വിസമ്മതിക്കുന്ന ഒരു കാലത്ത് അതിനുവേണ്ടി കത്തിക്കുത്തും കൊലപാതകവും വരെ നടത്താൻ സന്നദ്ധമാകുന്ന ഒരു സമയത്താണ് തൻ്റെ അധ്വാന വിഹിതത്തിൽ നിന്ന് പണം ചെലവിട്ട് വാങ്ങിയ ഭൂമിയിൽ നിരാലംബരായിട്ടുള്ള മനുഷ്യർക്ക് തലചായ്ക്കാനൊരിടം എന്നുള്ള സ്വപ്നം പൂവണിയിക്കുന്നതിന് സ്ഥലം അനുവദിക്കുന്നതിന് തയ്യാറായിരിക്കുന്നത്. ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീടുകൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സ്ഥലത്ത് വളരെ ഹ്രസ്വമായ സമയം കൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3-4 മാസം മുമ്പാണ് ഇതിൻ്റെ കട്ടിലെ വെക്കൽ നടന്നത്. വളരെ ഹ്രസ്വമായ സമയം കൊണ്ട് ഈ കാര്യം പൂർത്തീകരിച്ചു. ഈ ജില്ലയിലും സംസ്ഥാനത്തും തന്നെ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പങ്കാളിത്തം വഹിച്ച ഒരുപാടേറെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ആലോചിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വീടുകളും ബാക്കിയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിലമ്പൂർ ഭാഗങ്ങളിലും മറ്റെല്ലാ ഭാഗങ്ങളിലും അതിനുള്ള ആവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കോൺട്രാക്ടർ ബിജു മോസ്കോയ്ക്ക് എംഎൽഎ ഉപഹാരം സമർപ്പിച്ചു. ആക്ടോൺ സൗജന്യമായി നൽകിയ സ്ഥലത്ത് മലപ്പുറം ജില്ലാ സിബിഎസ്ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും മലപ്പുറം സെൻട്രൽ സഹോദയം കൂടി സമാഹരിച്ച 6 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 550 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ചടങ്ങിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ, പ്രതിപക്ഷ നേതാവ് ബാലചന്ദ്രൻ, സെൻട്രൽ സഹോദയ പ്രസിഡന്റ് പി ജനാർദ്ദനൻ, മാനേജ്മെന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും സ്നേഹവീട് നിർമ്മാണ സമിതി കൺവീനറുമായ അബ്ദുൾ ജബ്ബാർ, അസോസിയേഷൻ സെക്രട്ടറി മജീദ് ഐഡിയൽ, ട്രഷറർ ടി എം പത്മകുമാർ, കല്ലിങ്ങൽ മുഹമ്മദ് അലി, ഇ അഷ്റഫ്, ഷർഫു തെയ്യമ്പാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.